Lockdown Kalata, Samrambhagayum Udamayumaya Vidhavayoda, Kodum Krurada. Anjumasamayittum Kettidathile Vaidyuthibandham Punasthapikkan Kettida Udamasthan Thayaragunnillenna Paradi. Kalpetta Pazhaya Bus Standin Adutha Arun Tourist Homeinu Sameepam Pravarthichukondirunna Barber Shopinte Udamayum Vidhavayumaya Kaniyambettu Swadeshi Chithrammoola Kuttiyammayodaana Kettidam Udamayude Krurada. Kazhinja Marchil Kettida Udamasthan Vaidyuthi Vichchedichathaanu. Anjumasamayi Shop Thurakkathayathode Kuttiyamma Atmahathyayude Vakkilaanu. 30 വർഷമായി ഇവിടെ ഇവർ ബാർബർ ഷോപ്പ് നടത്തി വരുന്നു. ഭർത്താവിന്റെ മരണശേഷം സ്ഥാപനം നടത്തിപ്പിന് കഴിയാതെ വന്നതോടെ രണ്ട് തൊഴിലാളികളെ വെച്ചായിരുന്നു കുട്ടിയമ്മയുടെ സ്ഥാപനം പ്രവർത്തിച്ചത്. വാടക കൊടുക്കാൻ തയ്യാറാണെങ്കിലും ഉടമസ്ഥൻ വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകുന്നില്ല. വ്യാപാരികൾ ചർച്ച നടത്തിയെങ്കിലും ഉടമസ്ഥൻ സഹകരിക്കുന്നില്ലെന്നും തന്നെ ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നതെന്നും കുട്ടിയമ്മ പറഞ്ഞു. പോലീസിൽ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഹൃദ്രോഗിയായ കുട്ടിയമ്മയ്ക്ക് സ്വന്തമായി അടച്ചുറപ്പുള്ള വീട് പോലുമില്ല. ഇവർ താമസിക്കുന്ന ഷീറ്റ് മറച്ചു കെട്ടിയ ഷെഡിലാണ്. മൂന്ന് പെൺമക്കളുള്ള കുട്ടിയമ്മ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചു. രോഗിയായ മറ്റൊരു മകൾ ഇപ്പോഴും കോഴിക്കോട് അഗതി മന്ദിരത്തിലാണ്. ഈ ബാർബർ ഷോപ്പിനെയാണ് ഉപജീവനത്തിന് കുട്ടിയമ്മ ആശ്രയിക്കുന്നത്. ഉപജീവന മാർഗം മുട്ടിക്കരുതെന്ന അപേക്ഷയാണ് ഇവർക്കുള്ളത്. എൻ്റെ പിന്നെ കടയുടെ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് എൻ്റെ കടയുടെ ഫീസ് ഊരി പിന്നെ ബിൽഡിംഗ് ഓണർ മാർച്ച് 16-ാം തീയതി ഒരു മുന്നറിയിപ്പും ഇല്ല, ഒന്നുമില്ലൊന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ നിർത്തിയില്ല. പലതവണ പറഞ്ഞിട്ട് അവൻ ഫീസ് ഇട്ട് തരുന്നില്ല, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനിൽ പരാതി പറയുകയൊക്കെ ചെയ്തതാണ്, എന്നിട്ടും ഒരു തീരുമാനമാകുന്നില്ല. ഞാൻ എം എൽ എയുടെ അടുത്ത് പറഞ്ഞു, പാർട്ടി ഓഫീസിൽ പറഞ്ഞു, വ്യാപാരി വ്യവസായി പറഞ്ഞു, ആര് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുമില്ല, വരുന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചീത്ത വിളിക്കുകയാണ് ചെയ്തത്. ബിൽഡിംഗ് ഓണറാണ് പിന്നെ എന്നെ ഒന്നും ചെയ്യാനില്ല, നിങ്ങളെവിടെയൊക്കെ പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നെ മാനസികമായിട്ട് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് ഈ കടയില്ലെങ്കിൽ മരണമല്ലാണ്ട് എനിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല, വേറെ എനിക്ക് കടക്കാൻ വീട് വരെ ഇല്ല. ജിൻസ് തോട്ടിങ്കര, വയനാട് വിഷൻ, കൽപ്പറ്റ.